ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതായത് ചോറും നെയ്യും ശർക്കരയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2.5 കപ്പ് ചോറാണ്, ഇത് കുത്തിരി ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചോറ് വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ 2.5 കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ, 1/4 കപ്പ് മാത്രം മതി. എന്നിട്ട് ഇത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും പോലും തരിയില്ലാതെ നല്ല മഷി പോലെയുള്ള രീതിയിലാണ് കേട്ടോ, അത് കണ്ടോ നമ്മുടെ വെള്ളമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇനി നമുക്ക് ഇത് ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 അച്ച് ശർക്കരയാണ് കേട്ടോ. അപ്പം അതാ ഈ ഒരു വലിയ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ഒരു ശർക്കര ഒന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ഇതാ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കണം. ഞാനിന്ന് അരിച്ചൊഴിക്കാൻ പോകുന്ന പാത്രം എന്ന് പറയുന്നത് ഹലുവ ഉണ്ടാക്കുന്ന പാത്രമാണ്. അപ്പോൾ ഒരു പാൻ അല്ലെങ്കിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ഇതാ അരിച്ചൊഴിച്ചിട്ടുള്ള ശർക്കര ഒന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറുണ്ടല്ലോ, അത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കൂട്ടത്തിൽ 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്തോട്ട് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഏത് കപ്പിലാണോ നിങ്ങൾ ഈ ഒരു ചോറ് അളന്നത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ, അതായത് 2.5 കപ്പ് ചോറിന് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതും 1/2 പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല തിക്കായിട്ടുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കോൺഫ്ലവർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കോൺഫ്ലവർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഈ കോൺഫ്ലവർ ഒന്ന് നന്നായിട്ട് ഈ വെള്ളത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മൾ ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ആ മിക്സ് ചെയ്തിട്ടുള്ള കോൺഫ്ലവർ നമ്മുടെ ചോറിൻ്റെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒക്കെ മിക്സിനകത്തോട്ടും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഇത് നമ്മൾ അരിച്ചിട്ടുള്ള ശർക്കരയാണ്. ഇത് നന്നായി തിളച്ച് ഇതുപോലെ പതഞ്ഞു വരുന്ന ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് 1/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏറ്റവും കുറവ് നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഈ ഒരു നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞത് ശേഷം ഇതാ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പതഞ്ഞതൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താഴും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ചോറിന്റെയും തേങ്ങാപ്പാലിന്റെയും മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോവിലാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതൊന്ന് തിക്കായി നന്നായി കുറുകി വരുന്നത് വരെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാൻ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ പതുക്കെ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ ഇങ്ങനെ കുമ്മളകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ തിക്കായി തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് 15 മിനിറ്റാണ് കേട്ടോ. അതും നിങ്ങൾ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, എങ്കിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഇളക്കിക്കൊണ്ടേയിരിക്കുക.
അപ്പൊ ആ ഒരു സമയം ഞാനിതിന് നമ്മളിത് സെറ്റ് ആക്കാനുള്ള ഒരു പാത്രം തയ്യാറാക്കണം. അപ്പൊ ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്, നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് നെയ്യോ എണ്ണയോ പുരട്ടാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഇതുപോലെ കശുവണ്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറുത്തതാണെങ്കിലും കുഴപ്പമില്ല, നമുക്കിതിനകത്ത് കുറച്ചിങ്ങനെ വെതർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ എള്ളുണ്ടായിരുന്നില്ല, സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ എള്ള് ഇടാറുണ്ട്. അപ്പൊ ഇനി നമുക്കിതാ നമ്മുടെ ഇങ്ങനെ ഈ ഒരു മിക്സ് ഇങ്ങനെ കുറുകി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയും പോരാട്ടോ, കുറച്ചും കൂടെ ഇതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് മാറ്റിവെക്കാം. പിന്നെ മറ്റൊരു ചോദ്യം കുറെ പേര് ചോദിക്കാറുള്ളതാണ് നെയ്ക്ക് പകരം എന്തെന്നുള്ളത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം, അതായത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ നെയ്യാണ് നമുക്കറിയാലോ ഹൽവയ്ക്ക് കുറച്ചും കൂടെ ഒരു രുചിയൊക്കെ കൊടുക്കുന്നത് നെയ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയും എണ്ണയും ഉപയോഗിക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കശുവണ്ടി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ ഈ കശുവണ്ടിയൊക്കെ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇല്ലാത്ത ഇച്ചിരിയും കൂടെ വെള്ളം പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് വരുന്ന ഒരു അവസ്ഥയാണിത്. അപ്പം ഈ ഒരു സമയത്ത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു പാത്രം അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതാ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പം ഇങ്ങനെ റിബൺ റിബൺ പോലെ ഇങ്ങനെ വീഴണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട്, നമ്മുടെ നേരത്തെ കശുവണ്ടിയൊക്കെ വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഒന്ന് ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ. അത് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചൂടോടുകൂടെ ചേർക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്കൊരു കുഴപ്പമില്ല, ഈ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ പാത്രം അടക്കം നമുക്കിതാ ഇതേപോലെ ഒന്ന് മറിച്ച് ഈ ചൂടോടുകൂടെ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ലെവൽ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വെറുതെ ഒരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പൂണിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് നമുക്കൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പാത്രത്തിലതാ ഈ ഒരു കാണുന്ന രീതിയിൽ ഇച്ചിരി വെള്ളം എടുക്കുക, എണ്ണ എടുക്കുക, വെള്ളമല്ല കേട്ടോ എണ്ണ, ആ എണ്ണയിൽ നമ്മുടെ സ്പൂണിൻ്റെ പുറകു വശം ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് അതാ ഇതേപോലെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വീണ്ടും എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പുറകെ സ്പൂണിൻ്റെ പുറക് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ലെവൽ ചെയ്തു. വളരെ എളുപ്പമാണ്, അല്ലാതെ ഇത് വലിയ ഇതൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. പിന്നെ വേണമെങ്കിൽ ഒന്ന് തട്ടിക്കൊടുക്കും ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ ഇത് റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ നേരം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 15-20 മിനിറ്റിലൊക്കെ എനിക്ക് ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് സൈഡിൽ ഒന്ന് ചെറുതായിട്ട് അകത്തി കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് തിരിച്ചിടാം. ഇത് ഒട്ടും തന്നെ പ്രയാസമില്ലാതെ നമ്മുടെ പാത്രത്തിലോട്ട് വീഴുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതാ ഒട്ടു പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എള്ളൊക്കെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടായേനെ, വെള്ളം എള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പം ഇത് മുറിച്ചെടുക്കുമ്പം നമ്മുടെ കത്തിയിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ കത്തിയിലെ എണ്ണ പുരട്ടോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം. അങ്ങനെ ഇതാ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ. ഹൽവ നോക്കി ഇന്നത്തപ്പെന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം, കാരണം ഇതൊക്കെ ടേസ്റ്റ് ഒക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വരുന്ന എങ്ങനെ പോയാലും ഒന്നോ രണ്ടോ കപ്പോ ബാക്കി ചോറ് ബാക്കിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തന്നെ നമുക്ക് പഞ്ചസാര വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ശർക്കര ചേർക്കാതെ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ടുള്ള മധുരം ചേർക്കുക കേട്ടോ. അപ്പം ട്രൈ ചെയ്യുക, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻ്റിൽ ദെൻ, ബൈ ബൈ.